മലയാള സിനിമാ രംഗത്ത് ഒട്ടനവധി സംഭാവനകൾ നൽകിയ മമ്മൂട്ടി ആരാധകരുടെ ഹൃദയത്തിൽ ഒരു പ്രത്യേക സ്ഥാനം നേടിയ വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിന്റെ വിജയകരമായ നൂറുകണക്കിന് സിനിമകൾ അദ്ദേഹത്തെ ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത വിധം സമ്പന്നനാക്കി. തന്റെ അസാധാരണമായ അഭിനയശേഷിയും ശക്തമായ പ്രകടനവും കൊണ്ട് ഇന്ത്യൻ ചലച്ചിത്ര മേഖലയിൽ ശാശ്വതമായ മതിപ്പ് സൃഷ്ടിച്ച ഒരു ഇതിഹാസ നടനാണ് മമ്മൂട്ടി. 4 പതിറ്റാണ്ടിലേറെ നീണ്ട കരിയറിൽ മലയാളം, തമിഴ്, ഹിന്ദി തുടങ്ങി വിവിധ ഭാഷകളിലായി 400-ലധികം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. മലയാള ചലച്ചിത്ര മേഖലയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഇതിഹാസ ചലച്ചിത്ര നടനായ മുഹമ്മദ് കുട്ടി പാണപ്പറമ്പിൽ ഇസ്മായിൽ എന്നറിയപ്പെടുന്ന മമ്മൂട്ടി 1951 സെപ്റ്റംബർ 7 ആലപ്പുഴ ജില്ലയിലെ ചന്ദ്രൂർ എന്ന സ്ഥലത്താണ് മമ്മൂട്ടി ജനിച്ചത്. എന്നിരുന്നാലും കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്തുള്ള ചെമ്പ് എന്ന സ്ഥലത്തായിരുന്നു അദ്ദേഹം വളർന്നത്. സിനിമാ രംഗത്തേക്ക് കടക്കുന്നതിന് മുമ്പ് അഭിഭാഷകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. 1971 അനുഭവങ്ങൾ പാലിച്ചാൽ എന്ന ചിത്രത്തിലൂടെയാണ് മമ്മൂട്ടി അഭിനയ രംഗത്തേക്ക് എത്തുന്നത്. വിനോദ വ്യവസായത്തിലെ വിജയത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും തെളിവാണ് മമ്മൂട്ടിയുടെ ആസ്തി. ശ്രദ്ധേയമായ കഴിവും തന്റെ കലയോടുള്ള അർപ്പണബോധവും കൊണ്ട് മമ്മൂട്ടി ഇന്ത്യയിലെ തന്നെ ഏറ്റവും വിജയകരവും പ്രിയപ്പെട്ടതുമായ നടന്മാരിൽ ഒരാളായി മാറി. സിനിമകളിൽ അഭിനയിക്കുകയും ബിസിനസ് വിപുലീകരിക്കുകയും ചെയ്യുന്ന മമ്മൂട്ടിയുടെ ആസ്തി വരും വർഷങ്ങളിൽ കൂടുതൽ വളരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2023 കണക്കനുസരിച്ച് അദ്ദേഹത്തിന്റെ ആസ്തി ഏകദേശം 340 കോടി രൂപയാണ്. സിനിമകളിലെ അഭിനയം, സിനിമകൾ നിർമ്മിക്കൽ, ബ്രാൻഡ് അംഗീകരിക്കൽ എന്നിവയിൽ നിന്നാണ് അദ്ദേഹം തന്റെ വരുമാനത്തിന്റെ ഒരു പ്രധാന ഭാഗം സമ്പാദിക്കുന്നത്. കാലക്രമേണ താൻ അഭിനയിക്കുന്ന ഓരോ സിനിമയ്ക്കും ഭീമമായ തുക ഈടാക്കി മലയാള സിനിമാ വ്യവസായത്തിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടന്മാരിൽ ഒരാളായി മമ്മൂട്ടി മാറി. ഇന്ത്യൻ ചലച്ചിത്ര മേഖലയിലെ അദ്ദേഹത്തിന്റെ വിജയത്തിന്റെയും കഴിവിന്റെയും പ്രതിഫലനമാണ് മമ്മൂട്ടിയുടെ പ്രതിഫലവും. അദ്ദേഹത്തിന്റെ ജനപ്രീതിയും ബോക്സ് ഓഫീസ് വിജയവും അദ്ദേഹത്തിന്റെ ഉയർന്ന പ്രതിഫലത്തിന് കാരണമായി. പ്രതിഫലത്തിന്റെ കാര്യമെടുത്താൽ തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടന്മാരിൽ ഒരാളാണ് മമ്മൂട്ടി. വൻതുകയാണ് ഇദ്ദേഹം ഈടാക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഒരു സിനിമയ്ക്ക് തന്നെ മമ്മൂട്ടി വാങ്ങുന്നത് 15 കോടി രൂപ എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ത്യയിലും വിദേശത്തും വൻ ആരാധകരുള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സിനിമകൾ ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. ഇൻഡസ്ട്രിയിൽ ഒരു ബാങ്കബിൾ സ്റ്റാറായി സ്വയം സ്ഥാപിച്ച മമ്മൂട്ടിയുടെ പ്രതിഫലവും വർഷങ്ങളായി വർദ്ധിച്ചു വരികയാണ്. നിരവധി ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രങ്ങളിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെടുകയും മികച്ച പ്രകടനങ്ങൾ സ്ഥിരമായി നൽകുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജനപ്രീതി നിരവധി ബ്രാൻഡ് അംഗീകാരങ്ങൾക്കും കാരണമായി. ഇത് അദ്ദേഹത്തെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന ബ്രാൻഡ് അംബാസിഡർമാരിൽ ഒരാളാക്കി. അതുകൂടാതെ തന്റെ നിർമ്മാണ കമ്പനിയായ പ്ലേ ഹൌസ് മോഷൻ പിക്ചേഴ്സിൽ നിന്നും മമ്മൂട്ടി ഗണ്യമായ വരുമാനം നേടുന്നുമുണ്ട്. മമ്മൂട്ടിയുടെ സ്വന്തം പ്രൊഡക്ഷൻസ് ഉൾപ്പെടെ നിരവധി വിജയ ചിത്രങ്ങൾ കമ്പനി നിർമ്മിച്ചിട്ടുണ്ട്. കൌശലക്കാരനായ ബിസിനസ്സുകാരൻ എന്ന നിലയിൽ ഹോട്ടലുകളും റിയൽ എസ്റ്റേറ്റുകളും ഉൾപ്പെടെ നിരവധി സംരംഭങ്ങൾ ഇദ്ദേഹം നിക്ഷേപം നടത്തിയിട്ടുണ്ട്. പ്രേക്ഷകരെ രസിപ്പിക്കുകയും ഇടപഴകുകയും ചെയ്യുന്ന നിലവാരമുള്ള സിനിമകൾ നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെ 2012 പ്ലേ ഹൌസ് മോഷൻ പിക്ചേഴ്സ് സ്ഥാപിതമായത്. പ്രൊഡക്ഷൻ ഹൌസിൽ ഉയർന്ന വൈദഗ്ധ്യമുള്ള പ്രൊഫഷണലുകളുടെ ഒരു ടീമുണ്ട്. അവർ അവരുടെ കാഴ്ചപ്പാട് ജീവസുറ്റതാക്കാൻ രാപ്പകലില്ലാതെ പ്രവർത്തിക്കുന്നു. വർഷങ്ങളായി പ്ലേ ഹൌസ് മോഷൻ പിക്ചേഴ്സ് നാടകം, കോമഡി, ത്രില്ലർ എന്നിവയുൾപ്പെടെ വിവിധ വിഭാഗങ്ങളിലായി നിരവധി വിജയകരമായ ചിത്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. സിനിമയിലെ അദ്ദേഹത്തിന്റെ വിജയത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും അടയാളമാണ് മമ്മൂട്ടിയുടെ വീട്. ചാരുത, ആഡംബരം, പ്രവർത്തനക്ഷമത എന്നിവയുടെ സമന്വയമാണ് ഈ വീട്. കൂടാതെ താമസക്കാർക്ക് സുഖകരവും ആഡംബരപൂർണവുമായ ജീവിതശൈലി പ്രദാനം ചെയ്യുന്നു. കേരളത്തിലെ കൊച്ചി നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന വീടാണ് മമ്മൂട്ടിയുടെ ഏറ്റവും ശ്രദ്ധേയമായ സ്വത്തുക്കളിൽ ഒന്ന്. 10,000 ചതുരശ്ര അടിയിലധികം വിസ്തൃതിയിൽ പരന്നുകിടക്കുന്ന വിശാലമായ ഒരു മാളികയാണ് വീട്. പനമ്പിള്ളി നഗറിന്റെ പോഷ് അയൽപകത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പച്ചപ്പും മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളും കൊണ്ട് ചുറ്റപ്പെട്ടിരിക്കുന്നു. ഇന്റീരിയറുകൾ ചാരുതയുടെയും സങ്കീർണതയുടെയും സമന്വയമാണ്. ഒരു വലിയ ലിവിംഗ് റൂം, ഒരു ഫാമിലി റൂം, ഒരു ഹോം തിയേറ്റർ എന്നിവയുൾപ്പെടെ നിരവധി വിശാലമായ ലിവിംഗ് ഏരിയകൾ ഈ വീടിനുള്ളിൽ ഉണ്ട്. അദ്ദേഹത്തിന്റെ വീടിന്റെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷതകളിൽ ഒന്നാണ് അതിമനോഹരമായ നീന്തൽക്കുളം. കൂടാതെ സുസജ്ജമായ ജിം, ഹോം ഓഫീസ്, ധ്യാനമുറി എന്നിവയും ഈ വീടിനകത്തുണ്ട്. അഭിനയത്തിലെ കഴിവിന് പുറമെ ആഡംബര കാറുകളോടുള്ള ഇഷ്ടത്തിനും അദ്ദേഹം പ്രശസ്തനാണ്.
മമ്മൂക്ക ഒരു കാർ പ്രേമിയായും അറിയപ്പെടാറുണ്ട്. കൂടാതെ ആഡംബര കാറുകളുടെ ശ്രദ്ധേയമായ ഒരു ശേഖരവും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കാറുകൾ അദ്ദേഹത്തിന് സുഖകരവും സ്റ്റൈലിഷുമായ ഗതാഗത മാർഗം പ്രദാനം ചെയ്യുക മാത്രമല്ല, അദ്ദേഹത്തിന്റെ കുറ്റമറ്റ അഭിരുചിയും ശൈലിയും പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു. മമ്മൂട്ടിയുടെ ഏറ്റവും വിലപിടിപ്പുള്ള സ്വത്തുക്കളിൽ ഒന്നാണ് അദ്ദേഹം 2015 വാങ്ങിയ മെഴ്സിഡസ് ബെൻസ് എസ് ക്ലാസ്. ഈ ആഡംബര സെഡാൻ അതിന്റെ അസാധാരണമായ സുഖ സൗകര്യങ്ങൾക്കും നൂതന സവിശേഷതകൾക്കും കരുത്തുറ്റ എഞ്ചിനും പേരുകേട്ടതാണ്. സെഡാനുകളോടുള്ള ഇഷ്ടത്തിനും ഓഫ് റോഡിംഗ് പ്രേമത്തിനും അദ്ദേഹം BMW 7 സീരീസും റേഞ്ച് റോവർ വോഗും സ്വന്തമാക്കി. ഈ കാറുകൾ കൂടാതെ ഓഡി Q7, ജാഗുവാർ XJL, ടൊയോട്ടോ റാൻഡ് ക്രൂസൽ പ്രോഡോ എന്നിവയുൾപ്പെടെ നിരവധി ആഡംബര കാറുകളും മമ്മൂട്ടിക്ക് സ്വന്തമായിട്ടുണ്ട്. സിനിമാ പ്രേമികളുടെ ഹൃദയത്തിലും മനസ്സിലും മായാത്ത മുദ്ര പതിപ്പിച്ച മമ്മൂട്ടി ഇന്ത്യൻ ചലച്ചിത്ര മേഖലയിലെ ഒരു യഥാർത്ഥ ഇതിഹാസമാണ്. ഇന്ത്യൻ സിനിമയ്ക്കും സമൂഹത്തിനും അദ്ദേഹം നൽകിയ സംഭാവനകൾ എന്നും സ്മരിക്കപ്പെടുകയും വിലമതിക്കുകയും ചെയ്യും.